തദ്ദേശ ഭരണകൂടങ്ങൾ കെട്ടിടങ്ങൾക്ക് നികുതി ഈടാക്കാറുണ്ട്, നമുക്കറിയാം. പക്ഷേ സ്കൂളുകൾക്ക് അതിന് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ സ്കൂളുകൾക്ക്, സർക്കാർ അംഗീകാരമുള്ള സ്വകാര്യ സ്കൂളുകൾക്കും ഇത്തരത്തിൽ നികുതി നൽകുന്നതിന് ഒഴിവ് കൊടുത്തിരുന്നു. അത് 2014 മുനിസിപ്പാലിറ്റി നിയമത്തിൽ 235B എന്നൊരു ഉപവകുപ്പ് ചേർത്താണ് അങ്ങനെ ഉണ്ടാക്കിയത്. പഞ്ചായത്ത് രാജ് നിയമത്തിലും 207 വകുപ്പിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അധികമാരും അറിയാതെ കഴിഞ്ഞ ഫിനാൻസ് ബില്ലിൽ ഈ 235B ഒഴിവാകുന്നൊരു സാഹചര്യം വന്നു. നിയമസഭയിൽ ഒരു അമെൻമെൻറ്റ് ബില്ലായിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം ഫിനാൻസ് ബില്ലായിട്ട് അവതരിപ്പിക്കുകയും അതങ്ങനെ ചർച്ചയില്ലാതെ പോവുകയും ചെയ്തു. ഫലത്തിലിപ്പോൾ ഈ 235B എന്ന മുനിസിപ്പാലിറ്റി നിയമത്തിലെ വകുപ്പ് എടുത്തു മാറ്റി. അതുകൊണ്ട് സ്വകാര്യ സ്കൂളുകൾക്ക്, മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു, സ്വകാര്യ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്വകാര്യ സ്കൂളുകൾക്കും അവരുടെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾക്കും ഈ പറയുന്ന പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാറ്റിയതോടുകൂടി ഇനി മുതൽ സ്വകാര്യ സ്കൂളുകൾക്കും ഇത്തരത്തിൽ ടാക്സ് കൊടുക്കണം. അത് 2014 എഴുതി ചേർത്തൊരു നിയമം ഇപ്പോൾ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അത് മുൻകാല പ്രാബല്യത്തോടുകൂടി ഈടാക്കുന്നൊരു ഘട്ടം വന്നാൽ പല സ്കൂളുകളും വളരെയധികം തുക ഈ ഇനത്തിൽ കൊടുക്കേണ്ടി വരും. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ പറയാവുന്നത്, ഇതിൻ്റെ ഭാരിച്ച ഈ ഒരു ബാധ്യത വരുന്നത് വിദ്യാർത്ഥികളിലെ ഫീസിലാണ്. ഈ ഫീസ് വരുന്നത് മാതാപിതാക്കളിലാണ്. അങ്ങനെ പൊതുവിൽ കേരളത്തിൽ 3000 മാനേജ്മെൻറ്റ് സ്വകാര്യ സ്കൂളുകളുണ്ടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഈ വിഷയം ബാധിച്ചേക്കാം.